പ്രോകുലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു ഉത്തരേന്ത്യൻ രുചിയാണ് കേട്ടോ. കാരണം അത്ര നമ്മൾ മലയാളികൾക്ക് പരിചിതമല്ലാത്ത ഒരു ടേസ്റ്റ്, ഒരു ടേസ്റ്റും ഒരു പേരും ഒക്കെ ആയിരിക്കാം ഇത്. അപ്പോൾ നമ്മളെന്നും എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഭക്ഷണ രീതികളിൽ നിന്നും ഒരു വ്യത്യാസം. കാരണം നമ്മൾ എല്ലാ ദിവസവും ഒരേ ടേസ്റ്റും ഒരേ മണവും ഒരേ രുചിയാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നൊന്നൊന്നും മാറി ചിന്തിക്കണമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന രുചി കടിച്ചാവിൽ. അപ്പം പോകാം നേരെ വീഡിയോയിലേക്ക്. നമ്മൾ പക്കോട ഉണ്ടാക്കാനുള്ള ആദ്യത്തെ രണ്ട് പ്രോസസ്സാണ്. അത് ആദ്യം പക്കോട ഉണ്ടാക്കുക എന്നുള്ളത്. പക്കോട ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കടലമാവ്, പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്, മല്ലിയില, അതുപോലെ തന്നെ പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്. ഇത്രയും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഇഞ്ചി, ഇഞ്ചിയുടെ പേസ്റ്റ് ഉപയോഗിക്കാൻ വെച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടുള്ളതോ എന്തെങ്കിലും നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. ഒരു കുറച്ച് ഇഞ്ചിയുടെ ഒരു ഇതും ഉണ്ടെന്നുണ്ടെങ്കിൽ പേസ്റ്റ് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത്രയും സാധനങ്ങളാണ് കടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ പക്കോട. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പക്കോട, അതിനുശേഷമാണ് നമുക്ക് അതിൻ്റെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം പക്കോട ഉണ്ടാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ കടി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പക്കോട ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ആദ്യം കടലമാവ് ഒരു നാല് ഇങ്ങനത്തെ ഒരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ കറിപ്പോട്ടെ. അതിനൊരു നാല് പ്രാവശ്യം കടലമാവ് എടുത്തു. കടലമാവ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചാണ് കുറച്ചുകൂടി നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേവാൻ ഇത്തിരി പാടായിരിക്കും. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു ഉള്ളി, ഉള്ളി ചേർത്തു, ഉരുളക്കിഴങ്ങ് ചേർത്തു, ദെൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്ത് ചേർക്കുകയാണെന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും മുളകും. ഈ മുളക് വേണമെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ സ്കിപ്പ് ചെയ്യാം, കാരണം ഇത് നമ്മൾ വറുത്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. വറുത്തെടുക്കുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളോ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ മുളക് കുട്ടികളുള്ള വീട്ടിൽ മുളക് കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് രണ്ടാണ് ഇതിനകത്ത് മസാലാസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ മറന്നുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശകലം കുറച്ച് തൈര് വെച്ചിട്ടാണ്, കട്ട തൈര് വെച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അത് നോക്കി എടുക്കണം. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം നമ്മളിതിനകത്ത് തൈരിലാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഒരുത്തുള്ളി വെള്ളം പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി സ്മൂത്ത് ആവാം. നമ്മൾ ഈ കടി കഴിക്കുമ്പോൾ നമ്മൾ ഈ അതിനകത്തുള്ള ആ ഒരു ക്രീ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുമ്പോഴാണ് അതിന് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഇതും വരുന്നത്. അപ്പം അതുകൊണ്ട് ശകലം ഒരു നുള്ള് ഒരു പിഞ്ച് നല്ല തിക്ക് ഗ്രേവി എന്ന് അത് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയിടാൻ പാകത്തിനായിരിക്കണം നമ്മളെപ്പോഴും ഇത് എടുക്കുന്നത്. ഇതുപോലെ എണ്ണയിലേക്ക് ഇതുപോലെ ഷേപ്പൊന്നും വേണ്ട കേട്ടോ, അതിന് ഇങ്ങനെ ഒരു ഷേപ്പൊന്നുമില്ല, ഷേപ്പ്ലെസ് തന്നെയാണിത്. ഇത് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി എണ്ണയിലേക്ക് ഇട്ട് കോരി എടുക്കുന്നു. അപ്പം ഇത് ഉരുട്ടി എടുക്കാൻ പാകത്തിന് വെള്ളം എടുത്തിട്ടല്ല, ഞാൻ കുറച്ച് തൈര് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കോരിയെടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഇതൊരു പക്കോടയുടെ ടൈപ്പ് തന്നെ വറുത്തെടുക്കണം കേട്ടോ. ശരിക്കും ഡ്രൈ ആയിട്ട് തന്നെ ഇല്ല, കാരണം പിന്നെയാണ് നമ്മൾ എന്നിട്ട് ആ സബ്ജിയിലേക്ക് ഇടുന്നത്. ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഞ്ചിൻ്റെ സമയമായി കഴിയുമ്പോൾ നമ്മൾ ചോറാണ് കഴിക്കുന്നതെന്നെങ്കിൽ അത് രണ്ട് മൂന്ന് എന്താ പറയുക കോംബോസ് ഉണ്ട്. ഒന്നിൽ കടി ചാവൽ, അതർവൈസ് ചാവൽ ദാൽ ചാവൽ, അല്ല എന്നുണ്ടെങ്കിൽ രാജ്മ ചാവൽ. ഇത് മൂന്നുമാണ് എപ്പോഴും അവരുടെ ഫേവറേറ്റ് എന്ന് പറയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കടി ചാവൽ എനിക്ക് തോന്നുന്നു അവർ അവിടുത്തുകാർ നമ്മൾ നമ്മുടെ കരിവേപ്പില ഉപയോഗിക്കുന്ന ഒരു എപ്പോഴും നമ്മളോട് കരിവേപ്പില ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം അന്ന് അവരുടെ വീട്ടിൽ അവർ കടി ചാവൽ ഉണ്ടാക്കുന്നതെന്നാണ്. കരിവേപ്പില ഓൾമോസ്റ്റ് അവർ അതിന് മാത്രമേ
ഉപയോഗിക്കാറുള്ളൂ. ബാക്കി കറിവേപ്പിലകൾ വളരെ കുറച്ച്. മല്ലിയിലയാണ് അവരുടെ എപ്പോഴും ഫേവറേറ്റ്. മല്ലിയിലയും പുതിനയിലയാണ് അത് എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ കറിവേപ്പില വളരെ കുറച്ച് സബ്ജികളിൽ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ചാവലാണ് മിക്കവരുടെയും വീടുകളിൽ വൈകുന്നേരത്തെ ഡിന്നറിന് ചാവലായിരിക്കാം. ഈ ചാവൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കടി ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ ദാൽ ചാവൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താ പറയുക അടുത്തത് രാജ്മ ചാവൽ, കിഡ്നി ബീൻസ്. രാജ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് എന്താണെന്ന്, ഇത് കിഡ്നി ബീൻസിനെയാണ് അവർ ഈ രാജ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇത് വറുത്ത് കോരി ഇട്ട് വെച്ചു. നെക്സ്റ്റ് അടുത്ത പക്കോട. ഇങ്ങനെ എല്ലാം നമ്മളുടെ കയ്യിലിരിക്കുന്ന ബാറ്റർ എല്ലാം ഇട്ട് കോരി പക്കോട ഉണ്ടാക്കി മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നത് വെജിറ്റേറിയൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഭക്ഷണം ഉണ്ടാക്കുക. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ അവിയൽ, സാമ്പാറും, മോരും കൂട്ടാൻ, തോരൻ, ഓലൻ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും മാറി മറിഞ്ഞും ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി കഴിച്ച് ഇവൻ നമ്മളാണെങ്കിൽ പോലും തീറ്റം ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കങ്ങ് മടുപ്പാണല്ലേ. എല്ലാ ദിവസവും അങ്ങോട്ടും മറിഞ്ഞ് ഇങ്ങോട്ടും മറിഞ്ഞ് എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ നോർമൽ റൈസ് അല്ല കേട്ടോ കഴിക്കുന്നത്, ഒന്നല്ലെങ്കിൽ ബസ്മതി റൈസ്, അല്ലാന്നുണ്ടെങ്കിൽ ജീരകശാല റൈസ്, വൈറ്റ് റൈസും ഒക്കെ അതും പറ്റും. പക്ഷേ ചുവന്ന റൈസ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, എങ്ങനെ ചിലർക്ക് ചില ഐറ്റംസ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഇഷ്ടങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യവും ഇതിങ്ങനെ സാധാരണ മോരുകൂട്ടാൻ, നമ്മളുടെ മോരുകൂട്ടാൻ്റെ അവരുടെ വേറൊരു വേർഷനാണ് കടി. നമ്മൾ മോരുകൂട്ടാൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കാളൻ ഉണ്ടാക്കുന്നു, അവർ കടി ചാവൽ ഉണ്ടാക്കുന്നു, കടി ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. ഈ മോര് കൊണ്ട് തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെതിൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ, ഈ മോരുകൂട്ടാനും നല്ലത് നല്ല വ്യത്യാസമുണ്ട്. നമുക്കിത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ ദിവസത്തിൽ നിന്നും ഒരു മോചനം, എല്ലാ ദിവസത്തിൽ നിന്നും ഒരു മോചനം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കടിച്ചാറി. കാരണം ഒരു വെറൈറ്റി നോർത്ത് ഇന്ത്യൻ, ഇതിനൊരിക്കലും ഒരു കേരളീയരുടെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നില്ല കേട്ടോ. മൊത്തം അതൊരു എനിക്ക് തോന്നുന്നു ഈ ജീരകം ഇട്ട് കടു വറുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് നോർത്ത് ഇന്ത്യൻ ടച്ചിലേക്ക് പോയി. അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് വറുത്ത് കോരിയെടുക്കുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. കടി ഉണ്ടാക്കാനുള്ള പക്കോട എടുത്ത് റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി അതിനുള്ള ഗ്രേവി റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണോളം കടലമാവ് നമ്മൾ ആദ്യം ഇതിനകത്ത് ചേർത്തു. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, നമ്മുടെ ഒരു ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ്, ആദ്യം ഒരുപാട് ഉപ്പ് വാരിയിടരുത്, കുറച്ച് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നു അതിനാവശ്യമുള്ള മുളക് പൊടി. നമ്മൾ പക്കോടയ്ക്ക് അത്യാവശ്യം മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടേ നമ്മൾ ഗ്രേവിക്ക് മുളക് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് നമ്മൾ അതിനകത്തൊക്കെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടി പക്കോടയ്ക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു മുളക് പൊടി, മഞ്ഞപ്പൊടി. ഇതിനകത്ത് നമുക്ക് പിന്നെ ഈ സമയത്ത് ചേർക്കേണ്ട ഒരു സാധനം, നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കായത്തിൻ്റെ പൊടി ഇപ്പോൾ ചേർക്കാം. എൻ്റെ കയ്യിൽ കട്ടയായിട്ടുള്ള കായമാണ് മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് റെഡിയാക്കുന്ന സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഒരു 3-4 സ്പൂണോളം തൈര് അതിനകത്തേക്ക് യൂസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ ആക്കുക. പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇത് നല്ല കട്ടയില്ലാത്ത രീതിയിൽ ഇളക്കിയെടുക്കാം. നമ്മൾ താളിക്കാൻ അടുത്ത സെക്കൻഡ് പ്രോസസ്സിലേക്ക്, 2nd സ്റ്റെപ്പെന്ന് ഞാൻ പറഞ്ഞല്ലോ, 2nd സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇതാണ്. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് താളിക്കൽ പരിപാടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ താളിക്കൽ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലി
പൊടിക്കാത്ത കൊത്തമല്ലി, അതുപോലെ രണ്ട് മൂന്ന് കുരുമുളക്, പിന്നെ ഉലുവ, കറിവേപ്പില. ഇത്രയാണ് നമ്മൾ കടു വറുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ യൂസ്, കുറച്ച് ജീരകം, കുറച്ച് ജീരകം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കടു വറുക്കണത് കേട്ടോ. അതിനകത്ത് ഞാൻ വിട്ടുപോയി ജീരകം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അതിനകത്തേക്ക് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയും ഉപ്പും, മുളക് പൊടിയും, കടലമാവും, തൈരിൽ മിക്സ് ചെയ്തത്. അതിനുശേഷം കുറച്ച്, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ അസഫോയിറ്റഡ കായം, അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. അപ്പം അത് ഇങ്ങനെ കട്ടി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് ഇപ്പം അത് ചേർത്തത്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഇനി ഒരു കളറ് ശരിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് കേട്ടോ. കുറച്ച് കാശ്മീരി മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്ത് നോക്കാം, ടേസ്റ്റ് നോക്കാം, ഉപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇനി കടലമാവ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ചൂടാകും തോറും ഇത് തിക്കായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇടയ്ക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇതിനകത്ത് എന്താ പറയുക, എൻ്റെ ഇതിനകത്ത് ശക്കല ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. നമ്മളതിന് ശേഷമാണ് ഇതിനകത്ത് വെള്ളത്തിൻ്റെ കുറവും കൂടുതലും ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ചുകൂടി ചേർക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് ഗ്രേവി ഇതിനകത്തൊന്ന്, നമ്മുടെ പക്കോട ഇതിനകത്തൊന്ന് വേവാനുണ്ട്, മുങ്ങിയിട്ട് വേവാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഉപയോഗിച്ച് നമ്മളിതൊന്നുകൂടി ഗ്രേവി ഒന്നുകൂടി ലൈറ്റാക്കണം. ലൈറ്റാക്കി കഴിഞ്ഞ് പിന്നെ ആ പക്കോട അതിനകത്ത് വെന്ത് റെഡിയാവും. അപ്പോൾ ആ ഒരു സമയം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ് കേട്ടോ. വിത്ത് യുവർ പെർമിഷൻ ഇതിനകത്ത് വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തു. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമായി. ഇനി നമുക്ക് ഇത് വറ്റി തിളച്ച് കഴിയുമ്പോൾ നമ്മളുടെ പക്കോടാസ് നമ്മളിതിനകത്തേക്ക് ഇടുന്നു. പക്കോട ഇട്ടിട്ട് നമ്മളത് വേവിച്ച് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടുന്നതാണ് ഇനി നമ്മളുടെ പാകം. വെന്ത് കിട്ടുന്നിടം വരെ, ഗ്രേവി ആകുന്നോടം, നല്ല തിക്ക് ഗ്രേവി ആകുന്നോടം വരെ ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ഗ്രേവി തിളയ്ക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ. തിളച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പക്കോട, നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്കോടാസ്, ഇതാണ് പക്കോട കേട്ടോ. അതെല്ലാം ഓരോന്നോരോന്നായിട്ടെടുത്ത് ഈ ഇതിനകത്തേക്ക് ഇട്ടേക്കുക. ഇനി ഈ പക്കോട ഇതിനകത്ത് കിടന്ന് ഒന്ന് വേവണം. അതാണ് ഇതിൻ്റെ അടുത്ത ഒരു രീതി. ഞാൻ ആദ്യം മോര് കൂട്ടാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് മോര് കൂട്ടാനൊന്നും നമ്മൾ എന്തോരം വ്യത്യാസമുണ്ടെന്ന്. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷേ മോര് ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോര് കൂട്ടാൻ പോലെ എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു ഡിഫറെൻ്റാണ്, ഒരു രീതിയിലും സാമ്യമില്ല. മോരാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റിലും എന്താ പറയുക, പക്കാ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുമാണ് കേട്ടോ വരുന്നത്. നമ്മുടെ മലയാളികളുടെ ഒരു ചൊവയും ഇല്ലാത്ത ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെയാണിത്. പക്ഷേ നമുക്ക് ഈ എല്ലാ ദിവസവും കഴിക്കുന്ന ടേസ്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ പറയില്ലേ കുട്ടികൾക്കാണെങ്കിലും അവരും പറയും, എപ്പോഴും പറയില്ലേ എന്നും ഒരേ തരത്തിലുള്ള ടേസ്റ്റ്. അതുകൊണ്ട് തന്നെയാണല്ലോ മറ്റ് എവിടെന്നെങ്കിലും കുറച്ച് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നത് ഭയങ്കര ടേസ്റ്റാട്ടോ എന്ന് പറയുന്നത്. സോ അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അവരെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും
അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇത്. അതുപോലെ തന്നെ നമ്മൾ ബസ്മതി റൈസ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ ഏറ്റവും മാച്ച് നമ്മൾ കഴിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീര റൈസ് ആണ്. ജീര റൈസ് പ്ലസ് കടിച്ചാവൻ കടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേറെ കറിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പറഞ്ഞാൽ നമുക്ക് മലയാളികൾ കഴിക്കുന്നതിൽ ഈ കറി വെച്ചിട്ട് പിന്നെ 15 കറി ഏറ്റവും കൂടി വന്ന ഒരു പിക്കിളും കൂടെ ഉണ്ടാവും. ഒരു അച്ചാറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അവരുടെ ഉച്ചത്തെ ലഞ്ചിനുള്ള കറി പ്രിപ്പയർ ആയിട്ട്. അല്ല, നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് ഗ്രേവിയുള്ള കറി, പിന്നെ കുറച്ച് തോരൻ, പിന്നെ കുറച്ച് അച്ചാറ്, കുറച്ച് മോര് ഇങ്ങനെ ഒരു 10,000 കൂട്ടം കറികളൊന്നും ഉണ്ടാവില്ല അവരുടെ ചോറിൻ്റെ കറിക്ക്. അപ്പോൾ അവർ ഈ ഒരു കറി, അപ്പോൾ ഇത് നിറച്ചുണ്ടാവും. അത് ഒരു വലിയൊരു കട്ടോരിക്കകത്ത് ഇത് എടുത്തു, ചോറ് കൊടുത്തു, ചോറ് ശകലേ എടുക്കുള്ളൂ. ഇത് എപ്പോഴും വെജിറ്റബിൾ എനിക്ക് തോന്നും ഈ കറികൾ, സബ്ജികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവരാണ്. നമ്മളൊക്കെ കുറച്ചല്ലേ യൂസ് ചെയ്യുന്നു. അവർ ശകലം ഒരു കട്ടോരി ചോറിന് രണ്ട് കട്ടോരി കറി, ദാലാണെങ്കിലും രാജ്മ ആണെങ്കിലും കടിയാണെങ്കിലും അവരെടുത്ത് അത് മിക്സ് ചെയ്താണ് അവരങ്ങ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരധികം എന്താ പറയുക, നോൺ വെജ് ഒന്നും കഴിച്ചില്ലെങ്കിൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തതിൻ്റെ കാരണം എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തോന്നാറ്, ഇവർ ഒരുപാട് പൾസസും അങ്ങനെയുള്ള കാര്യങ്ങൾ, പനീർ, അതുപോലെ ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. അപ്പോൾ തണുപ്പ് സമയമായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെയുള്ള ഇലകൾ, എന്തോരം ഇലകളാണെന്നറിയോ അവർ കഴിക്കുന്നത്. അപ്പോൾ അത്രയൊന്നും ഇലകളൊന്നും നമ്മളെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല. അവിടെ നിന്ന് അവർ കഴിക്കുന്ന അവർ കൊണ്ടുപോകുന്ന വെജിറ്റബിളൊക്കെ നമ്മളിവിടെ പശുവിന് കൊടുക്കാൻ പാകത്തിൻ്റെ പുല്ലൊക്കെ കൊണ്ടുപോകുന്നവരെ അവരവരുടെ വീട്ടിലേക്ക് വെജിറ്റബിൾ കൊണ്ടുപോകും. വെജിറ്റബിളല്ല, ലീഫ് കൊണ്ടുപോകുന്നത്, പലതരത്തിലുള്ള ലീഫുകൾ. അത് പിന്നെ പല രീതിയിൽ അത് അരച്ച് കറിയാക്കുന്നു. മേത്തി, ഈ മേത്തിയുടെ ഉലുവയുടെ ഇല, അത് റൊട്ടിയിൽ മേത്തിക്ക് പൊറോട്ട ഉണ്ടാക്കുന്നു. പാലക്കിൻ്റെ ഇല വെച്ച് പാലക് പനീർ ഉണ്ടാക്കുന്നു. അത് മൊത്തം അവർ ഭയങ്കര രസമാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈല്. കാരണം എനിക്ക് തോന്നി തണുപ്പും ചൂടൊക്കെ എക്സ്ട്രീമായി നിൽക്കുമ്പോൾ ആ ഒരു ശരീരത്തിൽ അതിൻ്റേതായ ആ ഒരു അസുഖങ്ങളൊന്നും വരാതെ രോഗപ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ അങ്ങനത്തെ ഫുഡ്. അല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, അവർ ഭയങ്കര ഹെൽത്തി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മളിനി ഇത് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. നമുക്കിനി ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് ഇതിനകത്ത്, അത് കഴിഞ്ഞാലാണ് തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം എടുത്തു വെച്ച കടായി ഒന്നുകൂടി എടുത്തു വെച്ചു. ശേഷം ഒരു ശകലം നെയ്യ് എടുക്കുക കേട്ടോ, കാരണം അതിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു നെയ്യ് എടുത്തു. ശേഷം നമ്മൾ നമ്മളെ കയ്യിലിരുന്ന വറ്റൻമുളക് 1-2-3 വറ്റൻമുളക് ഇതിനകത്തേക്ക് ഇട്ടു. ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ ഒരു ലുക്ക്, പെർഫെക്ഷൻ ലുക്ക് വരാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് കൂടാനും അതിൻ്റെ ലുക്ക് വരാനുള്ള സംഭവമാണ്. നെയ്യാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ, ഒന്ന് നമ്മുടെ സാധാരണ നെയ്യ്. അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി ചേർത്തു. അപ്പോൾ നമ്മുടെ ലുക്ക് വന്നു, മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കടി, നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലി നമ്മുടെ പഞ്ചാബീസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കടി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.